ഏതൊരു ഫാമും നഷ്ടത്തിലേക്ക് പോകുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ഫാം എങ്ങനെ ചെയ്യാനാണ് അവരെല്ലാം സക്സസ് ലൈഫിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെ നമുക്ക് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ഫാം തുടങ്ങാം എന്നാണ് ഇന്ന് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. നമുക്ക് അറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് കർഷകരുണ്ട്. പോൾട്രി കർഷകർ തന്നെ ധാരാളം വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുണ്ട്. മുട്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് പോൾട്രി വിഭാഗം കൈകാര്യം ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ ഹാച്ചിങ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ ഇറച്ചി ആവശ്യത്തിന് കോഴികളെ വളർത്തുന്ന ആളുകളുണ്ട്. നമുക്ക് ഈ ഇറച്ചി ആവശ്യത്തിന് കോഴികളെ എങ്ങനെ സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് വളർത്താം, ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ രണ്ട് രീതിയിലുള്ള പോൾട്രി കർഷകരാണ് ഉള്ളത്, പിന്നെ ബ്രോയിലർ പോൾട്രി കർഷകരാണ് ഉള്ളത്. ഒന്ന് സ്വന്തം, അവർ ഓൺ പോൾട്രി ഫാമിംഗ്, അത് അവരുടെ സ്വന്തം ഫാമിംഗ് ആണ്. അത് അവർക്ക് അതിലൂടെ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫാമിംഗ് സിസ്റ്റം വളരെ റിസ്കി ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. കാരണം അവർ കോഴികളെ വളർത്തണം, അതിൻ്റെ പരിപാലനം ചെയ്യണം, അതുപോലെ തന്നെ അതിൻ്റെ മാർക്കറ്റിംഗ് കണ്ടെത്തണം. ഇത് അവർക്ക് വളരെ റിസ്ക് ആയിട്ടുള്ള ജോബാണ്. ഇതൊന്നുമില്ലാതെ നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം, അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവരും ഒരു സ്കിപ്പ് ചെയ്ത് പോവുകയും ചെയ്ത് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുകയും ചെയ്യണം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ദയവു ചെയ്ത് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഓറോൺ പിന്നെ പോൾട്രി ഫാമിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻറ്റഗ്രേഷൻ പോൾട്രി ഫാമിംഗ് ഉണ്ട്. ഇൻറ്റഗ്രേഷൻ പോൾട്രി ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ നമ്മൾ പണ്ട് ചെയ്തിരുന്നതായതിൻ്റെ മറ്റൊരു രൂപം എന്ന് വേണം പറയാം. നമ്മൾ പരമ്പരാഗതമായിട്ട് നമ്മുടെ പൂർവികർ എങ്ങനെ മാർക്കറ്റ് ചെയ്ത് കൊടുത്ത് പിന്നെ തേങ്ങ വാങ്ങുക, മുട്ട കൊടുത്ത് കിഴങ്ങ് വാങ്ങുക എന്നുള്ള ആ രീതിയിലുള്ള പിന്നെ മാർക്കറ്റിങ്ങിനാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് പഠിച്ചിട്ടുള്ളതാണ്. ഈ രീതിയിലുള്ള ഒരു പോൾട്രി വിഭാഗമാണ് ഇൻറ്റഗ്രേഷൻ രീതി എന്ന് പറയുന്നത്. ഇൻറ്റഗ്രേഷൻ രീതിയിൽ നമുക്ക് സ്ഥലമുണ്ടോ, സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് ഒരു രൂപ മുടക്കില്ലാതെ നമുക്ക് ഫാമിംഗ് ചെയ്തുകൊണ്ട് പോകാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു ഷെഡ് നമുക്ക് ആവശ്യമായി, ഇപ്പോൾ പിന്നെ ബ്രോയിലർ ഫാമിങ്ങിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം 1 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 1.5 സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് ഒരു കോഴിക്ക് ആവശ്യമുള്ളത്. നിങ്ങൾ 1000 കോഴികളെ വളർത്തുകയാണെങ്കിൽ 1000 കോഴികൾ ഷെഡ് നിങ്ങൾ നിർമ്മിക്കുക, അതായത് 1500 സ്ക്വയർ ഫീറ്റ് സ്ഥലമുള്ള ഒരു ഷെഡ് നിർമ്മിക്കുക. ആ ഷെഡ് നന്നായിട്ട് പിന്നെ കുറച്ച് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന അറക്കപ്പൊടി അതുപോലെ അല്ലെങ്കിൽ മരത്തിൻ്റെ ചീള തുടങ്ങിയ സാധനങ്ങൾ കൊണ്ടുവന്ന് നിരത്തിയിടുക. നമുക്ക് ഓരോ ഏജൻസിയെ, നമ്മൾ ഇതുപോലെ നമ്മൾ കോഴികൾ വളർത്താൻ കൊടുക്കുന്ന ഏജൻസിയെ സമീപിച്ചാൽ അവർ ചിക്കനെ കൊണ്ടുതരും, അവർ അതിനുള്ള വാക്സിൻ എത്തിച്ചു തരും, ആ വാക്സിൻ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയും. അവർ വളർന്നു കഴിയുമ്പോൾ ആ കോഴികളെ അവർ തന്നെ വാങ്ങിയെടുത്തുകൊണ്ട് പോയിട്ട് മാർക്കറ്റ് ചെയ്യും. ഇതിനാണ് ഇൻറ്റഗ്രേഷൻ രീതി എന്ന് പറയുന്നത്. ഇത് ഏറ്റവും ഫലപ്രദമായ ഒരു രീതിയാണ്. കാരണം തുടക്കക്കാർക്ക് ഏറ്റവും ഫലപ്രദമായ ഒരു രീതിയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതിനെക്കുറിച്ച് പഠിക്കുവാനും, ഈ കോഴികൾ എന്താണെന്ന്, എങ്ങനെയാണ് ഫാമിംഗ് ചെയ്യേണ്ടത്, നമ്മൾ കോഴികളുടെ രീതികൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ ഗാഢമായി വളരെ നല്ല രീതിയിൽ പഠിക്കുവാൻ ഉതകുന്ന ഒരു ഫാമിംഗ് സംവിധാനമാണ് ഈ ഇൻറ്റഗ്രേഷൻ രീതി. ഇന്ന് പെപ്കോ പോലെയുള്ള നമ്മുടെ കേരള സർക്കാരിൻ്റെ പെപ്കോ പോലെയുള്ള കമ്പനികൾ ഇത് ധാരാളമായിട്ട് ഇത് ചെയ്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ നാമക്കൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രൈവറ്റ് കമ്പനികളും പ്രൈവറ്റ് ഹാച്ചറികളും അല്ലെങ്കിൽ പ്രൈവറ്റ് ഫാമുകാരും ഇതുപോലെ കേരളത്തിലേക്ക് ധാരാളം ഇൻറ്റഗ്രേഷൻ രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അവരെയൊക്കെ സമീപിക്കാവുന്നതാണ്. അവരുടെയൊക്കെ ഡീറ്റെയിൽ നമ്മൾ കളക്ട് ചെയ്തിട്ട് അവരുമായി ബന്ധപ്പെട്ടാൽ നമുക്കിപ്പോൾ 500-1000 കോഴികളെ വളർത്താനുള്ള ഷെഡുണ്ട് എങ്കിൽ ആ ഷെഡിലേക്ക് ആവശ്യമായ ഈ 1000 ചിക്സിനെ 1000 കുഞ്ഞുങ്ങളെ നമുക്ക് അവർ കൊണ്ടുതരുകയും ചെയ്യും. അതിൻ്റെ കൂടെ അത് കോഴികൾക്ക് കൊടുക്കാൻ ആവശ്യമായ തീറ്റയും നൽകും. അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻ, അതിന് വേണ്ടിയിട്ടുള്ള പിന്നെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും. അതിൻ്റെ കറക്റ്റ് സമയങ്ങളിൽ അവർക്ക് നമുക്കുള്ള ജോലി എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് അതിനെ ഫീഡിട്ട് കൊടുക്കുക, അതുപോലെ കറക്റ്റായിട്ടുള്ള വാക്സിൻ സമയത്ത് വാക്സിനേഷൻ കൊടുക്കുക. ഇത് അത് വളർന്നു കഴിയുമ്പോൾ അതിൻ്റെ തൂക്കം അനുസരിച്ചുള്ള ഒരു തുക നമുക്ക് ലഭിക്കും. ഇപ്പോൾ നിലവിൽ അത് നമുക്ക് ലഭിക്കുന്നത് 10 രൂപ മുതൽ 12 രൂപ വരെ ലഭിക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങുവാൻ നമുക്ക് വളരെ ലാഭമാണ്. കാരണം 1000 കോഴികളെ വളർത്തിയാൽ എങ്ങനെ പോയാലും നമുക്ക് 45 ദിവസം കൊണ്ട് 1000 കോഴികൾ 2000 കിലോ ഏറ്റവും കുറഞ്ഞത് നമുക്ക് ആവറേജ് കിട്ടും. ഈ 2000 കിലോയിൽ നിന്ന് നമുക്ക് 20,000 രൂപ നമുക്ക് ഒരു 45 ദിവസം കൊണ്ട് ഏൺ ചെയ്യാൻ പറ്റും. ഇതൊരു നല്ലൊരു രീതിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കുള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് യാതൊരുവിധ നഷ്ട സാധ്യതയും അതിനകത്ത് വരുന്നില്ല. അതുപോലെ തന്നെ മാർക്കറ്റ് കണ്ടെത്താനുള്ള ഒരു സാഹചര്യം അതിനകത്തില്ല. മാർക്കറ്റ് നമ്മൾ കണ്ടെത്തേണ്ടതില്ല. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ കോഴികളെ, ബ്രോയിലർ കോഴികളെ എങ്ങനെ വളർത്താം, ഏകദേശം ഒരു ഐഡിയ, അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം നമുക്ക് ലഭിക്കില്ല എങ്കിലും അതിൻ്റെ കാര്യങ്ങൾ ഒന്നും നമുക്ക് പഠനാർഹമായി പഠിക്കാനുണ്ട്, പ്രാക്ടിക്കലായിട്ടോ അല്ലെങ്കിൽ തിയറിക്കലായിട്ടോ ഒന്നും പഠിക്കാൻ അതിനകത്ത് സാധിച്ചില്ലെങ്കിലും അതിൻ്റെ ഒരു ഏകദേശ രൂപം നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അതുപോലെ നമുക്ക് ആ ഒരു രീതിയിലേക്ക് നമുക്ക് വീണ്ടും സ്വന്തം ഓവർ ഓൺ ബിസിനസ്സിലേക്ക്, സ്വന്തമായിട്ട് നമുക്കൊരു പോൾട്രി ഫാമിംഗ് നടത്തി അതിനെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തുവാൻ
ഇത് വളരെ പര്യാപ്തമാണ്. അങ്ങനെ ഒരു ചെയ്യുവാൻ വേണ്ടിയിട്ട് നമുക്ക് അതൊരു പിന്നെ പഠിക്കാനുള്ള ഒരു പാഠശാലയായിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനത്തെ രീതികളെ ഉപയോഗിക്കാം. പക്ഷെ അതിനുപരി നമുക്ക് ഇത് സ്ഥിരം വരുമാനമാർഗമായിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. എങ്ങനെ എന്ന് ചോദിച്ചാൽ, നമ്മളൊരു മൂന്നാല് ഫാമുകൾ അടുപ്പിച്ച് ചെയ്ത് നമുക്ക് ഓരോ പ്രാവശ്യവും നമുക്ക് വലിയ കൂടുതൽ സ്ഥലമുണ്ടെങ്കിൽ വലിയതായിട്ട് നമുക്ക് ഒരു 10,000-10,000 കോഴികളെ ഇട്ട് വളർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു മാസം നമ്മൾ കറക്റ്റായിട്ട് 45 ദിവസം കൊണ്ട് നമുക്ക് നല്ലൊരു വരുമാനം അതിലൂടെ നേടാൻ പറ്റും. കാരണം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു 50,000 ടൺ മേളിൽ 50,000 ടണ്ണിന് മേളിൽ കോഴി ഇറച്ചി ഉപയോഗിക്കുന്നുണ്ട് കേരളത്തിൽ. ഇത്രയും അധികം കോഴി ഇറച്ചി നമ്മുടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതനുസരിച്ച് ലഭ്യത കുറയുമ്പോഴാണ് നമുക്ക് മാർക്കറ്റിൽ കോഴി ഇറച്ചിക്ക് വില വർദ്ധിക്കുന്നത്. ഇത് ഇപ്പോൾ നമുക്ക് നന്നായിട്ട് വില വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു സമയമാണ്. കാരണം വളരെയധികം കോഴി കർഷകർ ഈ ഒരു പ്രസ്ഥാനം വിട്ടുപോയി എന്നതാണ് വാസ്തവം, നിർത്തിപ്പോയി. അപ്പോൾ ആ സമയത്ത് നമുക്ക് തുടങ്ങാം, ഇപ്പോൾ തുടങ്ങാൻ പറ്റിയ ഏറ്റവും ഫലപ്രദമായ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഫാമിംഗ് രീതിയാണിത്. അതിൻ്റെ പെക്കോയെ സമീപിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസി, നാമക കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഏജൻസിയെ സമീപിച്ചാൽ അവർ കുഞ്ഞുങ്ങളെ നൽകി, തീറ്റയെ നൽകി കോഴികളെ അവരെടുത്തോണ്ട് പോകുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വരും. പിന്നെ ഇതിനകത്ത് മറ്റൊരു സംശയമുള്ളത്, ഇതിനകത്ത് ഏതെങ്കിലും മരണപ്പെട്ടു പോയാൽ എങ്ങനെയാണ് അവർ കോമ്പൻസേഷൻ ചെയ്യുന്നതെന്നാണ്. അതിനും നിങ്ങൾ പേടിക്കേണ്ട. കാരണം ആ കോഴികളെ, മരണപ്പെട്ടു പോകുന്ന കോഴികളെ നിങ്ങളത് അവരെ ബോധ്യപ്പെടുത്തുക, മരണങ്ങളെ മരണപ്പെട്ടു എന്ന് ബോധ്യപ്പെടുത്തിയാൽ അവരതിനുള്ള പൈസ തുക നമ്മുടെ ഈടാക്കുന്നതല്ല, അത് അവരുടെ കണക്കിൽപ്പെടുത്തി അവർ വിട്ടുകളയും. നമുക്ക് അവരെ ബോധ്യപ്പെടുത്തണമെന്ന് മാത്രമേ ഉള്ളൂ, ഇത്തിനെങ്കിലും നമ്മൾ മരണപ്പെട്ടു പോയി എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ നോട്ടപ്പിഴ കൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെ സംഭവിക്കരുത്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ മരണപ്പെട്ടാലും പ്രശ്നമില്ല. ആ ഒരു രീതിയിലാണ് ഇന്റഗ്രേഷൻ രീതി പോകുന്നത്. ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ അറിവുമായിട്ട് നമുക്ക് തൊട്ടടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. നമസ്കാരം.